വിജയകുമാർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സ്നേഹിതർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാൻ പോകുന്നത് റെഡ് കളർ കിഡ്നി ബീൻ ഉപയോഗിച്ചിട്ടാണ്. കിഡ്നി ബീനിൽ ധാരാളം ഫൈബറും പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിന്, ബി പി, കൊളസ്ട്രോൾ പേഷ്യൻസിനും ഒക്കെ ഇത് കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് കിഡ്നി ബീൻ. തീർച്ചയായിട്ടും ആഴ്ചയിലൊരിക്കലെങ്കിലും നമ്മൾ ഈ ഒരു കിഡ്നി ബീൻ ചേർന്ന വിഭവങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കണം. കഴിച്ചു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കിഡ്നി ബീൻ കൊണ്ട് തയ്യാറാക്കുന്ന ഈ ഒരു കറിയുടെ പേരെന്താണെന്നറിയണ്ടേ? രാജ്മ കറി അല്ലെങ്കിൽ രാജ്മ മസാല എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കിഡ്നി ബീൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. തീർച്ചയായിട്ടും മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർത്തെടുത്തിരിക്കണം. അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കർ ഉപയോഗിച്ച് നമ്മളിത് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ കുക്കർ ഇല്ലെങ്കിലും വേവിക്കാനൊക്കെ പറ്റും, പക്ഷേ കുക്കറിലാകുമ്പോൾ നമുക്കിത് എളുപ്പത്തിൽ വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു കുക്കറിലാണ് ഇപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പയർ ഈ ഒരു കിഡ്നി ബീൻ ഇട്ടതിന് ശേഷം ആ കിഡ്നി ബീനേക്കാളും കുറച്ചുകൂടി മുകളിൽ നിൽക്കത്തക രൂപത്തിൽ വേണം വെള്ളം ഒഴിക്കേണ്ടത്. അതിനുശേഷം ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന PG-ൻ്റെ കുക്കറാണ്. ഒരു 6 വിസിൽ കേട്ടപ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു കിഡ്നി ബീൻ വെന്ത് കിട്ടി. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിൻ്റെ രീതി അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകാം. എന്ത് തന്നെ ആയാലും നന്നായിട്ട് വെന്ത് കിട്ടണം പയർ. നന്നായിട്ട് ഈ ഒരു കിഡ്നി ബീൻ നന്നായിട്ട് വെന്താൽ മാത്രമേ നമ്മൾ വയ്ക്കുന്ന കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കിഡ്നി ബീൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ട ഗ്രേവിയാണ് തയ്യാറാക്കേണ്ടത്. സാധാരണയായിട്ട് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കടുക് തളിക്കാറുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മളിവിടെ ഒരു അല്പം മസാലകളാണ് ചേർക്കുന്നത്. എന്തൊക്കെ മസാലകളെന്ന് വെച്ചാൽ ഒരു ചെറിയ ബേ ലീഫ്, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ 1 ചെറിയ കഷ്ണം പട്ട, പിന്നെ 1 തക്കോലം, അതൊരു ചെറിയ പീസ്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, വേണ്ടെങ്കിൽ ചേർക്കണ്ട. പിന്നെ 2 ഏലക്ക. അപ്പം നമ്മളൊരു ഫ്രൈ പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാക്കുക. ഒന്ന് ചൂടായതിന് ശേഷം 2 അത്യാവശ്യം വലിപ്പമുള്ള ഒരു മീഡിയം സൈസുള്ള 2 സവാള ഞാൻ പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഉള്ളിയൊക്കെ കറക്റ്റ് ആ ഒരു പാകത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവിക്കും അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഇവിടെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു പയറായതുകൊണ്ട് ചിലപ്പോൾ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം വെളുത്തുള്ളി, 10-12 അല്ലി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ചതച്ച് അതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെയും ആ പച്ച വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഞാൻ 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം 3 തക്കാളി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പക്ഷേ 2 തക്കാളിയാണ് ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് വെന്തുടയട്ടെ, അതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി ഒരു മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു തക്കാളിയുടെ പ്യൂരിയും കൂടി നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി അതിൻ്റെ ആ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പക്ഷേ ഞാൻ ഇതിന് മുന്നേ തന്നെ പച്ചമുളക് ചേർക്കണമായിരുന്നു, ഞാനത് മറന്നുപോയി. ആ വെളുത്തുള്ളിയൊക്കെ ചേർത്ത സമയത്ത് 1-2 പച്ചമുളകും കൂടി ചേർക്കണമായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയുടെയൊക്കെ പച്ചച്ചുവയൊക്കെ മാറി ആ തക്കാളിയിൽ നിന്ന് ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊരു മീഡിയം തീയിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം.
അപ്പോൾ തക്കാളിയിൽ നിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിതുവരെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ നമ്മൾ കിഡ്നി ബീൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു അല്പം ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഇനി നമ്മൾ ഈ കറിക്ക് പാകത്തിനുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ കിഡ്നി ബീൻ വേവിച്ച സമയത്ത് കുറച്ച് എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ചൂടുവെള്ളം 2 കപ്പ് വരെ വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചേർക്കും. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അത്രത്തോളം വെള്ളമാണ് ചേർക്കേണ്ടത്. നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി മാറ്റി വയ്ക്കുമ്പോൾ അതൊന്ന് തണുക്കുമ്പോഴത്തേക്ക് കറി ഒന്നുകൂടി ഒന്ന് കട്ടിയാവും. അതുകൊണ്ട് ഒരല്പം ലൂസായിട്ട് വേണം നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ വിളമ്പുന്ന സമയത്തേക്ക് പാകത്തിനുള്ള ആ ഒരു തിക്നെസ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കറി നന്നായിട്ട് തിളച്ചപ്പോഴത്തേക്ക് ഒന്നുകൂടി അങ്ങ് തിക്കായി പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ 1 കപ്പ് വെള്ളമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ചേർത്തു. അപ്പോൾ അതാ ഇവിടെ പാകത്തിന് ഉള്ള ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി തിളച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കിഡ്നി ബീനും കൂടി ഇതിലേക്ക് ചേർക്കണം. അപ്പം ഞാൻ 1 കപ്പ് കിഡ്നി ബീനായിരുന്നു തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിരുന്നത്. അപ്പോൾ ഞാൻ വേവിച്ചെടുത്തപ്പോൾ വെള്ളം അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ആ ഒരു തടിത്തവി കൊണ്ടതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ ഗ്രേവി നോക്കിയാൽ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പം നമ്മൾ നന്നായിട്ട് ഈ നമ്മുടെ കിഡ്നി ബീൻ വെന്താൽ മാത്രമേ നമുക്ക് ഇതുപോലെയൊന്ന് ഉടച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ കിഡ്നി ബീൻ ഇതിലേക്കൊന്ന് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ കിഡ്നി ബീനും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഗ്രേവി കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം, പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഈ കറി ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ബട്ടറാണ്. അപ്പോൾ ബട്ടറും കൂടി ചേർക്കുമ്പോഴാണ് ഈ ഒരു കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബട്ടർ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ബട്ടറും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. നെയ്യ് ഒരു ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കസൂരി മേത്തിയാണ്, ഉലുവയുടെ ഇല. അതൊരല്പം 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കിഡ്നി ബീൻ കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ചോറിനോടൊപ്പവും അതുപോലെ ചപ്പാത്തിയോടൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയ കൂട്ടുകാർ വീഡിയോ കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.